ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലുക്കാണ് നോക്കുന്നത്. അതിന് മുമ്പ് തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജന എന്നാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നല്ല ഒരു എന്താ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലുക്ക് ആട്ടോ. ഫസ്റ്റ് ഞാൻ ഈ ഒരു ബേബി പൗഡർ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഈ കുട്ടിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നേരം നമ്മുടെ ബേബി സെറ്റിലൊക്കെ കുറേ ഇങ്ങനത്തെ ഹിമാലയയുടെ ബേബി പൗഡറുകളൊക്കെ ഉണ്ട്. ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഐബ്രോൻ്റെ മൈക്രോ പെൻസിലൊന്നും വേണ്ട. ഇതും ഇസേൻ്റെ തന്നെയാണ് കേട്ടോ. ഈ എന്തെങ്കിലും ഒരു എന്താ ഐബ്രോൻ്റെ ഇത് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്ത് കുറച്ച് പൗഡർ ഇട്ടാലും സെറ്റ്. വലിയ വിലേൻ്റെ സാധനങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ. നമുക്ക് നമ്മളൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ലുക്കാണ്. പിന്നെ ഒരു കുഞ്ഞു പൊട്ട്. ഞാൻ പണ്ടൊക്കെ അല്ലേ നമ്മുടെ പല കളറുള്ള വലിയ നീണ്ട പൊട്ടക്കല്ലേ, അതായിരുന്നു തൊടുക. ഓരോ ദിവസം ഓരോരോ കളർ, പിന്നെ പിന്നെ ഇങ്ങനെ സിമ്പിളായി സിമ്പിളായി വന്നു. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് എടുത്തിട്ട് കണ്ണ് നമ്മുടെ ആ ഒരു ടോട്ടൽ ഫേസിൻ്റെ ഭംഗി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ആ കണ്ണുകളാണ്. അപ്പോൾ അത് കുറച്ച് അലങ്കാരമായിക്കോട്ടെ. കണ്ണ് നന്നായിട്ട് നല്ല ഡാർക്കായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. ഈ കണ്ണിൻ്റെ മുകളിൽ എഴുതാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പോൾ മുകളിലൊക്കെ എഴുതുമ്പോഴേക്ക് ഞാനൊക്കെ മുകളിൽ എഴുതി നല്ല വാലിട്ടൊക്കെ എഴുതിയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ലുക്കാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മുകളിലൊന്നും എഴുതുന്നില്ല കേട്ടോ. കണ്ണ് നല്ല ഡാർക്കായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നാഗവല്ലിയുടെ മാതിരി ആവാതിരിക്കാനായിട്ട് ഇതേ കണ്ണിൻ്റെതായ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തുടച്ചെടുത്താൽ പെട്ടെന്ന് എന്താ പെട്ടെന്ന് കൺമശിയൊന്നും പടരില്ല. കുറച്ച് ടൈം അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു പൗഡർ ഇട്ട് തുടച്ചെടുക്കുമ്പോഴേക്ക് പിന്നെ അടുത്തത് രണ്ട് ലിപ്സ്റ്റിക് ഉണ്ട്. ഒന്ന് മാമാഅർത്തിൻ്റെതാണ്, ഒന്ന് ലാക്മിയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഈ ഒരു ലാക്മിയുടേത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാമാഅർത്തിൻ്റെതും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നത് മാമാഅർത്തിൻ്റെതാണ്. മറ്റേത് അത്രയൊന്നും ലാസ്റ്റ് ചെയ്യില്ല. പക്ഷേ നമ്മൾ ഇടുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് തോന്നുന്നത് നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല എന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്തിനാണ് ലിപ്സ്റ്റിക് ഇടുന്നത് എന്ന് കവി. അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ആ ഒരു എന്താ ഒരു ഒറിജിനലായിട്ടുള്ള കളറ് മാതിരി തോന്നും. അപ്പോൾ ഭയങ്കര നാച്ചുറലായിട്ടുള്ളൊരു ലിപ്സ്റ്റിക് മാതിരിയാണ് ഇതുള്ളത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും ഇട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ പണ്ടൊന്നും ലിപ്സ്റ്റിക്കൊന്നും ഇടാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ അധികം ആളും ലിപ്സ്റ്റിക് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ലിപ്സ്റ്റിക് കാണിച്ചത്. അപ്പോൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇടണമെന്നില്ല. പിന്നെ ഇപ്പം നല്ല മഴയല്ലേ, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ആ സാധനം എപ്പോഴും ഇടാൻ എനിക്ക് ഇഷ്ടമില്ല. ഇടണം നല്ലതാണ്, എന്നാലും എനിക്കിഷ്ടമല്ല. പിന്നെ ഇത് മാമാഅർത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതെൻ്റെ അടുത്ത് കുറേ ആയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നിങ്ങൾക്ക് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് വേണമെങ്കിൽ ഈ മാമാഅർത്ത് വാങ്ങട്ടോ. പിന്നെ മഞ്ഞപ്പൊടി, എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളതാണ്. ഇപ്പോഴും ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ മഞ്ഞപ്പൊടി കൊണ്ട് ചന്ദനം തൊടുന്നത് അതെൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. പിന്നെ ഹെയർ സ്റ്റൈൽ, അതിനാണ് ഞാൻ കുറച്ച് ടൈം എടുക്കുന്നത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ രാവിലെ തല വാഷ് ചെയ്തിട്ടല്ല പോകാറുള്ളത്. ഹെയർ ഉണങ്ങിക്കിട്ടില്ല. അപ്പോൾ നമ്മൾ ഹെയറും നോക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ തലേ ദിവസം ഹെയർ വാഷ് ചെയ്ത് വെക്കും. രാവിലെ ആകുമ്പോഴേക്കാണ് അതൊന്ന് നല്ലോണം ഉണങ്ങി തന്നെ കിട്ടുന്നത്. രണ്ട് സൈഡും ഒന്ന് പിരിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തിക്നെസ് ഇല്ലാത്ത ഹെയർ ആണെങ്കിലും കുറച്ചൊരു തിക്നെസ് തോന്നിക്കാനായിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ അഴിച്ചിട്ട് പോയാലും നല്ല ഭംഗിയാണ്. പിന്നെ ഇപ്പം മഴയായത് കാരണം മുടി ബസ്സിലൊക്കെ കയറിയാലും ഓരോരുത്തരെ കയ്യിൽ നിന്ന് നമ്മുടെ മുടി പറിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ ഒതുക്കി കെട്ടി വെച്ച് പോകാം കേട്ടോ. മെയിനായിട്ട് ഈ ലോങ് ഹെയർ ഉള്ളവർ എന്തായാലും ഇങ്ങനെ പിന്നിട്ട് മടങ്ങിട്ട് എന്നൊക്കെ പറയും. ഇങ്ങനെ തന്നെ കെട്ടിപ്പോകും. ഞാൻ നാല് മടയിൽ എന്നൊക്കെ പറയും. പണ്ട് അമ്മ പഠിപ്പിച്ച അന്നേരം തൊട്ട് ഈ ഒരു മടഞ്ഞിടൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇത് മൂന്നല്ല കേട്ടോ, നാലാണേ. ഫ്രണ്ടിൽ ഇപ്പം ചിലരുണ്ട് നല്ല ഭയങ്കര ടൈറ്റായിട്ട് മടഞ്ഞിടുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് ലൂസാക്കണം, ഇല്ലെങ്കിൽ ഹെയർ പൊട്ടിയൊക്കെ പോകും. ഇങ്ങനെ മടഞ്ഞിട്ട് പോയാൽ നല്ലതാണ്. സിമ്പിൾ ലുക്കാണ് ഇത്. ഇത് അവിടെ കിടന്നോളും. മറ്റേത് ലോങ് ഹെയർ ഉള്ളവർക്കറിയാലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ പറ്റാറില്ല. ഇങ്ങനെ മടഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിമ്പിൾ ലുക്ക് കഴിഞ്ഞു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോവാതെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.